നമസ്കാരം. ശൈലജ ടീച്ചർ എന്ന ടീച്ചറമ്മ വെറും ഇമേജ് വർദ്ധനവ് എന്ന തട്ടിക്കൂട്ടുകൊണ്ട് മാത്രം പിടിച്ചു നിന്ന ഒരു പി ആർ സ്പെഷ്യലിസ്റ്റ് എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് സംഘികളൊക്കെ പണ്ടേ പറയുന്നതാണ്. എന്നാൽ ആ സത്യം തുറന്നു പറഞ്ഞവരെയൊക്കെ കമ്മികളും ചില നിഷ്പക്ഷരും ചില മാധ്യമങ്ങളും ഒക്കെ ഒത്തുചേർന്ന് സംസ്ഥാന ദ്രോഹികളും കോവിഡ് പോരാട്ടത്തെ തളർത്തുന്ന സാമൂഹ്യ ദ്രോഹികളുമാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ടീച്ചറമ്മ എന്ന മഹാപ്രതിഭാസത്തെ അവർ വാനോളം വാഴ്ത്തിപ്പാടി. എന്നാൽ ഇന്നോ കൂലിയെഴുത്ത് മാധ്യമങ്ങൾ വരെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ശൈലജയ്ക്കും പിഴവ് പറ്റിയോ എന്ന്. വളരെ വൈകിയാണെങ്കിലും കോവിഡ് പ്രതിരോധത്തിൽ കേരളം തീർത്തും പരാജയപ്പെട്ടു എന്ന പച്ചയായ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞത് നല്ലതു തന്നെയാണ്. പക്ഷേ ഇത്രയും കാലം നിങ്ങളത് മറച്ചു വെച്ചത്, ഇടതുപക്ഷ സർക്കാരിനെ വാഴ്ത്തിപ്പാടിയത്, കേരള മോഡൽ ഒരു മഹാസംഭവമായി അവതരിപ്പിച്ചത് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ വേണ്ടിയായിരുന്നു എന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പറഞ്ഞു വന്നത് ശൈലജ ടീച്ചറുടെ കാര്യമാണ്. കോവിഡിന് മുൻപ് നിപ്പ വൈറസിനെ തുരത്തിയോടിച്ച ഇച്ഛാശക്തി എന്ന ലേബലിലാണ് ശൈലജയെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയത്. ഒരു കാര്യം ഓർക്കേണ്ടത്, 2001 ഫെബ്രുവരി മാസത്തിൽ ബംഗാളിലെ സിലിഗുഡി ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റുകളുടെ ഭരണ മികവ് കാരണം കാൽക്കാശിന് കൊള്ളാവുന്ന ചികിത്സാ സൗകര്യങ്ങളോ അടിസ്ഥാന വികസനമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പിന്നോക്ക പ്രദേശങ്ങളിൽ നിപ്പ താണ്ടവമാടി 44 ജീവനുകളാണ് അപഹരിച്ചത്. ഇതിന് 17 വർഷങ്ങൾക്കിപ്പുറം 2018 മെയ് മാസത്തിലാണ് കോഴിക്കോട് പേരാമ്പ്ര എന്ന സ്ഥലവാസിയായ ഒരാൾ ആദ്യം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും അവിടെ നിന്നും മെഡിക്കൽ കോളേജിലും എത്തി ഏതോ അജ്ഞാത രോഗം ബാധിച്ച് മരണമടയുന്നത്. ഇതിന് പിന്നാലെ ടീച്ചറമ്മയുടെ മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരൻ ഇതേ ലക്ഷണങ്ങളോടെ ഒരു ബൂർഷ ആശുപത്രിയായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവിടുത്തെ യുവ ഡോക്ടറിന് താൻ ആഴ്ചകൾക്ക് മുൻപ് ഒരു മെഡിക്കൽ ജേണലിൽ വായിച്ച നിപ്പ എന്ന രോഗവുമായി ഈ രോഗിക്കുള്ള ലക്ഷണങ്ങൾക്ക് സാമ്യം തോന്നുകയും തൽഫലമായി സാമ്പിളുകൾ മറ്റൊരു ബൂർഷ സ്ഥാപനമായ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചു കൊടുത്ത് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇത്രയുമായപ്പോൾ തന്നെ കേരളത്തിന് നിപ്പയെ നേരിടാൻ 4 കാര്യങ്ങളിൽ വ്യക്തമായ മേൽക്കൈ ലഭിച്ചു കഴിഞ്ഞിരുന്നു. 1, 2001 നേക്കാളും വൈദ്യശാസ്ത്ര രംഗം നിപ്പ പ്രതിരോധത്തിൽ 2018 വളരെ മുന്നോട്ടു പോയിരുന്നു. 2, 2001 ബംഗാളിലെ പിന്നോക്ക പ്രദേശങ്ങളെക്കാൾ 100 മടങ്ങ് മുന്നിൽ കേരളത്തിലെ കോഴിക്കോട് ജില്ല 2018 നിപ്പ പ്രതിരോധത്തിന് കെൽപ്പ് കൈവരിച്ചിരുന്നു, അതും ടീച്ചർമ്മയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ. 3, 2 രോഗി ചികിത്സ തേടിയപ്പോഴേക്കും രോഗം സ്ഥിരീകരിക്കുവാനും ചികിത്സാ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനും സാധിച്ചു. 4, മലേഷ്യ ആസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിൽ നിന്നും പല അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും നിപ്പയെ നേരിട്ട് പരിചയമുള്ള വിദഗ്ധരുടെ സഹായവും ചികിത്സാ സാധനങ്ങളും മരുന്നുകളും പെട്ടെന്ന് തന്നെ ലഭ്യമായി. അന്നത്തെ കോഴിക്കോട് ജില്ലാ കളക്ടർ ശ്രീ യു വി ജോസ്, അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ രാജീവ് സദാനന്ദൻ എന്നിവരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. നിപ്പയിൽ നിന്നും പെട്ടെന്നൊരു മോചനത്തിനായി താഴെ തട്ടിലുള്ള മുന്നണി പോരാളികൾക്ക് വേണ്ട പ്രചോദനവും ഊർജവും നൽകിയവരാണവർ. പക്ഷേ എല്ലാം ശുഭ പര്യവസായി ആയതോടെ വേറെ ചിലർ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് സ്വയം ഏറ്റെടുത്തുകൊണ്ട് രംഗപ്രവേശനം ചെയ്തു. ജീവനോടെയുള്ള നിപ്പ പോരാളികളെ മാറ്റി നിപ്പ രോഗിയെ പരിചരിക്കുന്നതിനിടയിൽ രോഗബാധിതയായി മരണപ്പെട്ട ലിനി എന്ന പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നേഴ്സിന്റെ ചിത്രവും കൂടെ ജീവനുള്ള ടീച്ചറമ്മയുടെ മുഖവും മാത്രം നിപ്പയെ തോൽപ്പിച്ചവർ എന്ന നിലയിൽ പി ആർ വർക്ക് തുടങ്ങി. ഇടക്കാലത്ത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ മുഖ്യനെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെ ആദരിക്കുവാനായി ആശുപത്രിക്കാർ ഒരുക്കിയ ലളിതമായ ചടങ്ങിനെ വളച്ചൊടിച്ച് നിപ്പയെ തോൽപ്പിച്ച മഹാനെ ദാണ്ടെ സായിപ്പ് ആദരിക്കുന്നു എന്ന മട്ടിൽ അവതരിപ്പിച്ച് ഡബിൾ ചങ്കനും തന്നാലായ വിധം ഇമേജ് ബിൽഡപ്പ് നടത്തി. പിറകെ കൊറോണ വന്നപ്പോൾ അടുത്ത ഇമേജ് വർദ്ധനവിനുള്ള പി ആർ വർക്കുമായി ചാടിയിറങ്ങി. നാട് മുഴുവനും അടച്ചിട്ടിരുന്ന ലോക്ക്ഡൌൺ കാലത്ത് താനെ സംഭവിച്ച പ്രതിരോധം തന്റെ മാത്രം കഴിവാണെന്ന മട്ടിൽ ടീച്ചർമ്മയുടെ പി ആർ ടീം ലോകത്തെ ബോധ്യപ്പെടുത്തിയെടുത്തു. സംഭവത്തിലെ അപാര സാധ്യതകൾ മനസ്സിലാക്കിയതോടെ ഇടക്കാലത്ത് ഡബിൾ ചങ്കൻ വാർത്താ വായന നേരിട്ടേറ്റെടുത്ത് ടീച്ചർമ്മയെ മൂലയ്ക്കിരുത്തി. പക്ഷേ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ മാറി പതുക്കെ നിയന്ത്രണങ്ങൾ എടുത്തുമാറ്റി തുടങ്ങിയതോടെ കൊട്ടിഘോഷിക്കപ്പെട്ട പി ആർ വർക്കുകൾ പാളിത്തുടങ്ങി. 3% താഴെ ജനസംഖ്യയുള്ള സംസ്ഥാനം കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളെയൊക്കെ കടത്തിവെട്ടി. 2020 സെപ്റ്റംബർ മാസം മുതൽ ഇന്ത്യയിൽ ആദ്യത്തെ 7 സംസ്ഥാനങ്ങളിൽ നിന്നും താഴേക്കില്ല എന്ന മട്ടിൽ വിരാജിക്കുന്ന ഇന്ന് പഴയ തള്ളുകൾ ഓരോന്നായി ദിനം പ്രതി പൊളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഒടുക്കം ഒരു സംസ്ഥാന ആരോഗ്യമന്ത്രി അടിസ്ഥാനപരമായി കഴിഞ്ഞ
അഞ്ചു വർഷങ്ങളിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളിൽ പോലും ഒരു വൻ പരാജയമായിരുന്നു എന്ന് അന്നൊക്കെ പണവും ബിരിയാണിയും വാങ്ങി പ്രത്യുപകാരമായി വാർത്തകൾ പൊലിപ്പിച്ചു കൊടുക്കാൻ മത്സരിച്ചിരുന്ന മാധ്യമങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു. അതെ, കേരളം നമ്പർ വൺ തന്നെയാണ്. അത് ആത്മഹത്യയുടെ കാര്യത്തിലും പീഡനങ്ങളുടെ കാര്യത്തിലും തീവ്രവാദം വളർത്തുന്ന കാര്യത്തിലുമാണ്. കോവിഡ് പ്രതിരോധങ്ങളുടെ പേരിൽ തള്ളിമറിക്കുകയല്ലാതെ മറ്റൊന്നും ഈ സർക്കാർ ചെയ്യുന്നില്ല എന്ന സത്യം ഒരു നിലപാട് മാറ്റവും ഇല്ലാതെ ഇനിയും ഉറക്കെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജനങ്ങൾ ഇനിയും കോവിഡിന്റെ പിടിമുറുക്കത്തിൽ മരിച്ചു വീഴരുത് എന്നതുകൊണ്ട് മാത്രമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.